ജീനി, നിങ്ങള് ഒറിജിനൽ മോഹൻലാലിനെ കണ്ടു അല്ലേ? ആളെങ്ങനെയുണ്ട്? ആളിത്തിരി പെശക. ചുമ്മാ ജീനി, എന്റെ അതേ ചായയിൽ ഒരുത്തനുണ്ടല്ലോ, ദുൽഖറോ കിൽക്കറോ, അവനും പെശകായിരിക്കൂ. ഹുസൂറിന് അയാളെ നേരിട്ട് കാണണോ? ആ വേണം. എന്താ കണ്ടോ? മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, അമ്മ മഴവില്ല, മെയ് 19-20 ശനിയും ഞായറും. നമസ്കാരം, ഞാൻ ആര്യ. മലയാളം സിനിമാ താരങ്ങളുടെ താരസംഘടനയായ അമ്മ 25-ാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ മഴവിൽ മനോരമ നിങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ദൃശ്യ വിരുന്നുമായി എത്തുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ നിങ്ങൾ അറിഞ്ഞതും അറിയാത്തതുമായുള്ള സിനിമാ വിശേഷങ്ങൾ, അല്ലാതെ അവരുടെ ജീവിതത്തിലെ പുതിയ പുതിയ വിശേഷങ്ങൾ, കളികൾ, ചിരികൾ, ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കുകയാണ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് നക്ഷത്രത്തിളക്കം, കോ പവേർഡ് ബൈ നിറബറ ആൻഡ് ഫോഗ് പെർഫ്യൂം ബോഡി സ്പ്രേ. ഈ മനോഹരമായ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം നമ്മുടെ താരങ്ങളോട് സംസാരിക്കാനും അവരുടെ വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാൻ ഒരാളും കൂടിയുണ്ട്. സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ദിവ്യ. ഹലോ ദിവ്യ. ഹലോ ആര്യ. ദിവ്യയാണ് ഇതില് ഈ ഷോയില് എന്റെ കോ ആങ്കർ. യെസ്, ഇത് ഭയങ്കര രസമായിരിക്കും. ബിക്കോസ് ഇത്രയും ഇപ്പൊ പറഞ്ഞ പോലെ കുറെ താരങ്ങൾ വരുന്നുണ്ട്, കുറെ നക്ഷത്രങ്ങൾ വരുന്നുണ്ട് ഈ നക്ഷത്രത്തിളക്കത്തിലേക്ക്. ആൻഡ് കുറെ സംസാരിക്കാൻ പോവാണ് അവരുടെ ജീവിതത്തെ കുറിച്ച്, അവരുടെ യാത്രയെ കുറിച്ച്, അവരുടെ സിനിമാ യാത്രയെ കുറിച്ച്. എക്സാക്ട്ലി. നമ്മുടെ സൂപ്പർ സ്റ്റാർസ് മോഹൻലാൽ, നമ്മുടെ ലാലേട്ടൻ ഉണ്ട്, മമ്മൂക്കയുണ്ട്, ജയറാമേട്ടൻ ഉണ്ട്, പിന്നെ യുവതാരങ്ങളുടെ ഒരു വൻ നിര തന്നെയുണ്ട്. അപ്പൊ ഇവരുടെ ഒക്കെ കൂടെ കളിച്ച് ചിരിച്ച് സംസാരിച്ച് മാത്രല്ല, നമുക്ക് കുറച്ച് ഭയങ്കര ഫൺ സെഗ്മെന്റ്സ് നമ്മൾ ഇവർക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നു. കളികളുണ്ട്, കുസൃതി കളികളും കൂടി ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ ആരംഭിക്കണം. ഫസ്റ്റ് തന്നെ ആരാണ് വന്നിട്ടുള്ളത്? നമുക്ക് ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഐശ്വര്യമായിട്ട് തുടങ്ങാൻ വേണ്ടി നല്ല ചുറുചുറുക്കുള്ള രണ്ട് യുവ നായകന്മാരെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ മലയാളം സിനിമയിലെ ഹാർട്ട് ത്രോബ്സ് ആണ് രണ്ടുപേരും. ലെറ്റ്സ് വെൽക്കം ടോവിനോ തോമസ് ആൻഡ് നീരജ് മാധവ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് നക്ഷത്രത്തിളക്കം, കോ പവേർഡ് ബൈ നിറബറ ആൻഡ് ഫോഗ് പെർഫ്യൂം ബോഡി സ്പ്രേ. ഞങ്ങളുടെ ആദ്യത്തെ എപ്പിസോഡാണത്. ഐശ്വര്യമായിട്ട് നിങ്ങളെ രണ്ടുപേരെയും വെച്ച് തുടങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിലാണ് എല്ലാം. ഈ പരിപാടി എങ്ങനെ പോവും, എങ്ങോട്ട് പോവും, എവിടെ നിൽക്കും എന്നുള്ളതൊക്കെ സന്തോഷമായല്ലോ അല്ലേ ഗോപിയേട്ടാ? ഞങ്ങൾക്ക് സന്തോഷമായി. അപ്പോ രണ്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ രണ്ട് ഹാർട്ട് ത്രോബ്സ്, മോസ്റ്റ് ഹാൻസം ആയിട്ടുള്ള എന്നൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇരിക്കട്ടെ അല്ലേ, എന്നാലും പാവം നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് അവരെ വെറുപ്പിക്കാൻ പാടില്ല. അല്ല പക്ഷെ എന്നാലും ദേ ഡെഫിനറ്റ്ലി രണ്ടുപേരും ഗുഡ് ലുക്കിംഗ് ആണ്. ഓക്കേ, പക്ഷെ ടോവിനോ, യു ഹാവ് ദിസ് മോസ്റ്റ് ഡിസൈറബിൾ മാനിന്റെ ഒരു ഒരു 2013 കൊച്ചി ടൈംസ് ഡിസൈഡ് ചെയ്ത മോസ്റ്റ് ഡിസൈറബിൾ മാൻ. 2016 ആണോ? 2013 ഞാൻ 6th പ്ലേസ് ആയിരുന്നു. ആണോ? കഴിഞ്ഞ വർഷം 2016 ഫസ്റ്റ് പ്ലേസ് ആയിരുന്നു. ടോവിനോ നിൽക്കുന്നത് അപ്പോ അത്രയും ആരാധകർ, അത്രയും ഫീമെയിൽ ഫാൻ ഫോളോയിങ് ഉള്ള ഒരു നടനാണ്. ഹൗ ഡു യു റിയാക്ട്? ഇത്രയും ഒരു ലവ് ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് അതിനുള്ള റിയാക്ഷൻ? ഇതൊന്നും എന്റെ അടുത്തേക്ക് എത്തുന്നില്ല. അതില് വലിയ സങ്കടം ഉണ്ടോ? അത്യാവശ്യം മറ്റേ ചുറ്റുമുള്ള കൂട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല സ്നേഹം കിട്ടുന്നുണ്ട്. എന്നാലും നമ്മള് പുറത്തു പോകുമ്പോ ഇങ്ങനെ പുറത്തു പോയി ഒരു മോളിൽ നടക്കുമ്പോഴോ അല്ലെങ്കിൽ പുറത്തു പോകുമ്പോഴോ എവിടെയെങ്കിലും പോകുമ്പോ കുറെ ഇങ്ങനെ ഫാൻസ് വരില്ലേ? അതും പെൺകുട്ടികൾ വരുമ്പോ ഷൈ ആയിട്ടാണോ ബിഹേവ് ചെയ്യാറില്? അതോ ഭയങ്കര അങ്ങനെ ആൺപെൺ വ്യത്യാസമില്ല. പൊതുവെ എനിക്ക് ചെറിയൊരു ഷൈനസ് ഉണ്ട് വലിയ ക്രൗഡിലൊക്കെ പോകുന്ന സമയത്ത്. പക്ഷെ എന്നാലും അത് എൻജോയ് ചെയ്യാറുണ്ട്. എല്ലാരും നമ്മളോട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുന്ന
സന്തോഷമുള്ളൂ. പക്ഷെ ഒരു പ്രശ്നമുള്ളത് ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് എന്റെ ചുറ്റും ആൾക്കാരിങ്ങനെ കൂടുമ്പോ ചിലപ്പോ എന്റെ ഭാര്യനെ കുശലങ്ങനെ തള്ളി മാറ്റുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ വരുമ്പോ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് അതർവൈസ് ഇറ്റ്സ് ഫൈൻ. അപ്പൊ ടോവിനോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മോഡലിംഗ് എന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? അങ്ങനെ ഞാൻ കാര്യമായിട്ട് മോഡലിംഗ് ചെയ്തിട്ടില്ല. ഒരു ബോഡി ബിൽഡിംഗ് അല്ലേ? ബോഡി ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടിരുന്ന സമയം തൊട്ടേ ബോഡി ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ അന്നേ ബോധം വന്നു ഞാൻ ഭയങ്കര സുന്ദരനാണ്, എല്ലാരും ഇംപ്രസ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഒരു ബോധം വരാത്തോണ്ടാണ് ജിമ്മിൽ പോകേണ്ടി വന്നത്. ഇപ്പോ ആ ബോധം ഉണ്ടോ? ഇപ്പൊ ജിമ്മിൽ പോകുന്നുണ്ട്. ഇപ്പോഴും ജിമ്മിൽ പോകുന്നുണ്ട്. നീരജിന്റെ കാര്യം പറയുകയാണെങ്കിൽ നീരജ് ഡാൻസ് എന്നാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ആദ്യം നീരജിനെ കാണുന്ന ഒരു ഡാൻസറായിട്ടാണ് അല്ലെ, ഒരു പോപ്പുലർ റിയാലിറ്റി ഷോയിന്റെ ഫൈനൽ റൗണ്ടിൽ എത്തി നിൽക്കുന്ന നീരജ് മാധവിനെയാണ് ഞങ്ങൾ കണ്ടത്. പ്ലസ് ടു പഠിക്കുമ്പോൾ ഉണ്ടായ സംഭവമാണ്. പക്ഷെ അന്ന് ഈ ഫീൽഡ് ആയിരുന്നു, ഇതായിരുന്നു ലക്ഷ്യം? ഇതായിരുന്നു ഇല്ല, ഞാൻ പ്ലസ് ടു സയൻസ് ഒക്കെ പഠിച്ച് എഞ്ചിനീയറിംഗ് ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചു. അതിന് മുന്നേ തിരിച്ചറിവ് ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ കെമിസ്ട്രിയിൽ പൊട്ടി. അപ്പൊ എനിക്ക് അല്ല പബ്ലിക് എക്സാമിലല്ല, അപ്പൊ എനിക്കൊരു റിയലൈസേഷൻ ഉണ്ടായി. അപ്പൊ അത് കഴിഞ്ഞ് പബ്ലിക് എക്സാം ഒക്കെ എഴുതി അത്യാവശ്യം കുഴപ്പമില്ലാതെ മാർക്ക് കിട്ടിയപ്പോൾ ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് എടുക്കാമെന്ന് തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് ചെന്നൈയിലോട്ട് പോയി. അവിടെ വെച്ചാണ് സിനിമ എന്ന് പറയുന്ന ഒരു ആഗ്രഹം ശരിക്കും മനസ്സിൽ കയറുന്നത്. അവിടെ വലിയ വലിയ സെലിബ്രിറ്റീസൊക്കെ ഞങ്ങളുടെ കോളേജിൽ വരുമായിരുന്നു. കമൽഹാസനും ധനുഷ് വിക്രം ഇവരൊക്കെ നേരിട്ട് കണ്ട് അതിന്റെ ഒരു പിന്നെ അവിടെ ഒരു ഇൻസ്പിറേഷൻ എടുത്തിട്ടാണോ നേരെ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് വെച്ചു? അതെ, അവിടെ ഒരു ഫിലിം കൾച്ചർ ഭയങ്കരമായിട്ട് ഉണ്ട് ചെന്നൈയിൽ. അപ്പൊ അത് അങ്ങോട്ട് ഉള്ളിലോട്ട് കയറി സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം സംവിധാനമായിരുന്നു ആക്ച്വലി ഈ പ്ലാൻ. ആക്ച്വലി ഉദ്ദേശിച്ച സംവിധാനം, എന്നാലും നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് വരെയൊക്കെ എത്തിയല്ലോ. അതെ, പക്ഷേ ഇപ്പൊ ആക്ടർ ആയിട്ട് ഹാപ്പിയാണ്. ഹാപ്പിയാണ്. അപ്പൊ ഇനി ഞാൻ തിരിച്ചു അങ്ങോട്ട് പോണ്ടാണോ പറഞ്ഞു തരണേ? ഇതാണ് നല്ലത്, ഇതാണ് പരിപാടി. അങ്ങനെ അല്ല, അതെന്താ കാരണം ഒരു ഒരു പടം പുറത്തിറക്കാനുള്ള ഒരു ദണ്ണം എന്താന്ന് ഒരു ഡയറക്ടർ പെർസ്പെക്ടീവില് കഴിഞ്ഞാണ് റൈറ്റർ ആയപ്പോ അതിന്റെ ഒരു ചെറിയ അംശമെങ്കിലും മനസ്സിലായി. ഡയറക്ടറിന്റെ ടൂളായിട്ട് ഇങ്ങനെ അല്ലേ കുറച്ച് കുറച്ചുകൂടെയൊക്കെ നമ്മള്. ഞാൻ ചോദിക്കട്ടെ, ഈ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഡയറക്ഷൻ ആണോ അതോ വിവാഹ ജീവിതമാണോ, ഇതിൽ ഏതാണ് ഹാൻഡിൽ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ട്? ഇതിപ്പോ എന്നോട് ചോദിക്കല്ലേ. അല്ല, ഈ മാനേജ്മെന്റിന്റെ ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചപ്പോ ഞാൻ പെട്ടെന്ന് ചോദിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് അധികം ദിവസമായിട്ടില്ല, പക്ഷെ 8 വർഷത്തെ പ്രണയ ബന്ധം. 8 വർഷം എന്നുള്ളത് ഇത്തിരി ഓവറാക്കിയതാണ് എനിക്ക് ഒരു സംശയം. അതാണ് ഞാൻ, അതായത് 8 വർഷം പരിചയമുണ്ട്, 8 വർഷം ത്തിലാണ് ആദ്യമായിട്ട് കാണുന്നത്. പ്രണയത്തിലായിട്ട് ഒരു 4 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അത് പിന്നെ നല്ല സുഹൃത്തായിട്ട് ഇങ്ങനെ കുറച്ച് ആളുണ്ടായിരുന്നു. കഴിഞ്ഞൊരു 4 വർഷമായിട്ടാണ് സഹിക്കാൻ തുടങ്ങി. ആ ഇല്ല, അത് വർക്ക്ഔട്ടായി തുടങ്ങി. എന്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു, അങ്ങനെ മറ്റേ പിറകെ നടന്ന് പ്രേമിച്ച പരിപാടിയൊന്നും. അപ്പൊ സിനിമയിലേക്ക് കേറണു പറഞ്ഞപ്പോ എന്താണ് ആ സഹബ ആ സൈഡിൽ നിന്നുള്ള റിയാക്ഷൻ എന്തായിരുന്നു? ഇല്ല, അതിന്റെ ഓരോ സ്റ്റേജും പുള്ളിക്കാരി കണ്ടിട്ടുണ്ട്. ഞാന് ഓഡീഷന് പോയതും പിന്നെ ദൃശ്യത്തിൽ ഒരു ബ്രേക്ക് കിട്ടിയതും അങ്ങനെ അങ്ങനെ കണ്ടുപോയിട്ടുള്ള. അപ്പൊ അതുകൊണ്ട് ആ ഏരിയ സേഫ് ആയിരുന്നു. ആ സമയത്തൊന്നും ഞങ്ങളിങ്ങനെ എന്താ പറയാ, അതും ഗ്രാജുവലി ഗ്രോ ചെയ്തോണ്ടിരിക്കുന്നു. രണ്ട് ഗ്രോത്തും ഒരേപോലെ ടോവിനെ 12 വർഷം എനിക്കറിയില്ല, പണ്ടത്തെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോ അന്നത്തെ ഫാഷൻ ആയിരുന്നു, പക്ഷെ ഭയങ്കര ബോർ ആയിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. ഇപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നമ്മള് ഇപ്പോഴത്തെ ഫോട്ടോ ചിലപ്പോൾ 5-10 കൊല്ലം കഴിയുമ്പോ ചിലപ്പോ ഭയങ്കര ബോർ ആയിട്ട് തോന്നുമായിരിക്കും. എനിക്ക് അന്നത്തെ എന്റെ ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കുമ്പോ അന്നത്തെ സ്റ്റൈൽ അതായിരുന്നിട്ടുണ്ടാവാം, പക്ഷെ എനിക്കിപ്പോ കാണാൻ ഇവരത് തോന്നാൻ സാധ്യതയില്ല. അന്ന് ഇന്നൊക്കെ ഒരേപോലെ ഈ കാപ്പിടിയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തു. പ്രേമലേഖനായിരുന്നോ അതോ
നമുക്ക് അറിയാനൊരാകാം. എന്താ വെച്ചാല് ഞങ്ങളുടെ മലയാളത്തിലെ ഇപ്പം ബെസ്റ്റ് റൊമാൻറ്റിക് ഹീറോ എന്നൊക്കെ ടൈറ്റിൽ മേടിച്ചു. എത്രത്തോളം റൊമാൻറ്റിക് ആണെന്നുള്ളതും കൂടി പ്രേമിച്ച് പഠിച്ചതാണ് പത്ത് കൊല്ലം കൊണ്ട്. അപ്പൊ ക്രെഡിറ്റ് മൊത്തം അവിടെയാണ് പോവാണ്ട്. സൈക്കിളിൽ ഫോളോ ചെയ്ത് പത്താം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയം ആ സമയത്താണ് അത്. ഈ പറഞ്ഞ പോലെ സൈക്കിളിൽ ഫോളോ ചെയ്തിട്ട് ഇഷ്ടമാണെന്ന് പറയുന്നു, അപ്പൊ തന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നു. ഇങ്ങനെ പിന്നെ കുറച്ചു കാലം പിറകെ നടക്കുന്നു. എത്ര കാലം പുറകെ നടന്നു? ആ കുറെ കാലം നടന്നു, കുറെ കാലം നടന്നു. പക്ഷെ ഈ പെണ്ണെന്നെ വേണം കിട്ടുന്നവരെ ഈ പെണ്ണെന്നെ വേണമെന്നുള്ള വാശിയായിരുന്നു. കെട്ടി കഴിഞ്ഞപ്പോ പിന്നെ എന്റെ ആണല്ലോ. പക്ഷെ ഭാര്യ ഇപ്പൊ ഒരു റൊമാൻറ്റിക് സീന് കാണുമ്പോ, അതായത് ടോവിനോട് എസ്പെഷ്യലി മായാനദിയോട് ഭയങ്കര മായാനദി വിടു. ഇപ്പൊ അടുത്ത പടത്തില് ഒരു ലിപ് ലോക്ക് സീൻ വന്നു, അത് ഭയങ്കര വൈറലായി. ഇമ്രാൻ ഹാഷ്മി ആണോ? ഇനിയുള്ള റോളുകൾ സിനിമകളിൽ എനിക്കും അല്ല ഇനിയിപ്പോ ചെയ്യാൻ കുറച്ച് മുന്നേ സിനിമയിൽ ചെയ്യുന്നതല്ലേ. അപ്പൊ ആ സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ആ സിനിമയിൽ അത് സ്ക്രിപ്റ്റഡ് ബാൻഡ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോ ആ സീൻ കുറച്ച് കൂടുതൽ ഭംഗിയായിട്ടുള്ളത്. അപ്പൊ അത് അല്ല. പക്ഷെ ഞാൻ അതല്ല ചോദിച്ചത്, ഇപ്പൊ ഭാര്യ ഒരു റൊമാൻറ്റിക് സീൻ കാണുമ്പോ എന്താണ് ഭാര്യയുടെ റിയാക്ഷൻ? പറയുന്നത് എനിക്കത് കാണാൻ ഭയങ്കര ആഗ്രഹമൊന്നും ഇല്ല. അവൾ തന്നെ പറഞ്ഞേക്കുന്നത് എനിക്കത് കാണാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷെ അതൊരു പ്രൊഫഷന്റെ ഭാഗമായതുകൊണ്ട് അത് ചെയ്യുന്നതിൽ എനിക്ക് നോ പറയാൻ പറ്റില്ല. കാര്യം അത് അവൾക്കും അറിയാം. അത് ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പേ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സീൻ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയുന്നത് എൻ്റെ ഭാര്യയുടെ അടുത്ത് തന്നെയാണ്. അല്ലാതെ മറ്റേ സർപ്രൈസ് തരാം എന്ന് പറഞ്ഞ തിയേറ്ററിൽ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നു. എല്ലാ സ്ക്രിപ്റ്റും കഥ കേൾപ്പിക്കണം. ഞെട്ടല് കൊടുക്കണ്ടല്ലോ. ഇതിപ്പോ നമുക്ക് നമ്മൾ തന്നെ റെസ്ട്രിക്ട് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ ആ ഒരു ഡയറക്ടർ നമ്മളത് വിശ്വസിച്ചത് ഏൽപ്പിക്കുമ്പോ, അല്ലെങ്കിൽ ആ തിരക്കഥാകൃത്ത് അത് എഴുതിക്കേണ്ടത് നമ്മളെ ഏൽപ്പിക്കുമ്പോൾ, നമ്മൾ എൻ്റെ രീതിക്ക് ആ സിനിമയിലെ കഥാപാത്രം മാറണം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മോശപ്പെട്ടൊരു കാര്യമാണ്. അതിനേക്കാളും ആ ഡയറക്ടറും റൈറ്ററൊക്കെ എന്താണോ ഉദ്ദേശിച്ചത് അതുപോലെ ആവാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ടൊവിനോൻ്റെ ആദ്യം തന്നെ ആൾക്കാർ നോട്ടീസ് ചെയ്ത ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന എ ബി സി ഡിയിലെ വില്ലനാണ്. അപ്പം അന്ന് എല്ലാവരും പറയുന്നത് യു മലയാള സിനിമയ്ക്ക് ഒരു സുന്ദരനായ വില്ലനെ കിട്ടുന്നു പറഞ്ഞിട്ട്. ആക്ച്വലി ഒരു ഹീറോ ആവാനുള്ള ഫുൾ ഗ്ലാമറും ലുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും വന്നതൊരു വില്ലൻ ക്യാരക്ടറാണ്. അപ്പോൾ ഹൗ ഡിഡ് യു ഫീൽ അബൌട്ട് ഇറ്റ്? എങ്ങനെയെങ്കിലും സിനിമയിൽ തല കാണിച്ചു സമയത്ത് എനിക്ക് ഇനി വില്ലൻ വേണ്ട, നായകൻ മതി എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ ഒരു സഹനടൻ വേഷം ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. സോ എ ബി സൈഡിൽ കിട്ടിയത് ഒരു പുതുമുഖം എന്നുള്ള നിലയ്ക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇപ്പോൾ ബെസ്റ്റ് ആക്ടർ കഴിഞ്ഞിട്ട് മാർട്ടിൻ ചേട്ടൻ എടുക്കുന്ന സിനിമ അത്യാവശ്യം ഒരു വലിയ സിനിമയാണ്. ദുൽഖർ സൽമാൻ അന്ന് സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ സൂപ്പർ സ്റ്റാറായിട്ടുള്ള ഒരാളുടെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് വിസിബിലിറ്റി കൂടുതലാണ്. ഞാൻ വേറെ ഏതെങ്കിലും സിനിമയിൽ ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമ കാണുന്നതിനേക്കാൾ കൂടുതൽ ദുൽഖർ നായകനായിട്ടുള്ള സിനിമ ആൾക്കാർ കാണണം. അപ്പോൾ അതിൽ ഞാൻ വില്ലനായിട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ നായകനായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് കിട്ടാവുന്നതിനേക്കാൾ വിസിബിലിറ്റി കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ തീർച്ചയായിട്ടും പിന്നെ നല്ല ക്യാരക്ടറുമായിരുന്നു, നല്ല ക്യാരക്ടറുമായിരുന്നു തീർച്ചയായിട്ടും. ഒരു പുതുമുഖത്തിന് വിശ്വസിച്ച് ഏൽപ്പിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. മാർട്ടിൻ ചേട്ടൻ അത് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷം എന്നും മാർട്ടിൻ ചേട്ടനോട് എൻ്റെ സ്നേഹമുണ്ട്. നീരജിന് ഡാൻസ് ആണോ സ്ക്രീൻ റൈറ്റിംഗ് ആണോ സിനിമയാണോ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ്? സ്ക്രീൻ റൈറ്റിംഗ് സിനിമയുടെ ഭാഗമായിട്ട് വരുന്നത് അല്ല, അഭിനയമാണ്. അഭിനയം തന്നെയാണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഡാൻസ് കളിക്കുന്നതായിട്ടും അഭിനയിക്കുകയാണ്. ഞാൻ പറയില്ല, പേടിക്കില്ല. ഞാൻ ഒരു ആദ്യത്തെ ചോദ്യത്തിനൊന്നും ഉത്തരം പറയട്ടെ. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ടോവി പറഞ്ഞ പോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു രണ്ട് സീൻ വേഷത്തിൽ തുടങ്ങിയ ആളാണ്.
അപ്പൊ നമ്മള് നമുക്ക് അറിയില്ല സിനിമ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഒരു ഗ്രോത്ത് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു എത്തിപ്പെടാൻ പറ്റിയൊരു മേഖലയാണോ. ഞാൻ ദൃശ്യം എന്ന് പറയുന്ന സിനിമ കഴിയുന്നവരെ ഞാൻ എന്നെ തന്നെ ഒരു ആക്ടറായിട്ട് കണ്ടിട്ടില്ല. ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയപ്പോൾ ഓക്കെ ഫൈൻ എന്ന് പറയുന്ന ഒരു വിശ്വാസം വരികയും എന്നിട്ട് പിന്നെ നമ്മളൊരു ഗ്രാജുവലി അതൊരു പറഞ്ഞ പോലെ ഒരു പൈപ്പിൻ ചോട്ടിലെ പടം എന്ന് പറയുന്ന ഒരു ഒരു ഹീറോ പടം വരെ എത്തി നിൽക്കുമ്പോഴുള്ള നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം തോന്നുക. അപ്പോൾ ഇനിയും ആക്ടർ എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് എനിക്ക് ആഗ്രഹം, കൂടുതൽ കാര്യങ്ങൾ പരീക്ഷിക്കാൻ. സെക്കൻഡ്ലി ഡാൻസിൻ്റെ കാര്യം, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ കരിയറായിട്ടൊന്നും കണ്ടിട്ടില്ല. ഇപ്പം പലപ്പോഴും ഈ പറഞ്ഞ പോലെ പല സ്ഥലത്ത് പോകുമ്പോഴും ഇത്തവണ ഡാൻസ് ചെയ്യില്ല, ആര് പറഞ്ഞാലും ഡാൻസ് ചെയ്യില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് ഞാൻ പോകും. പോയിട്ട് അവിടെ നിന്ന് അവർക്ക് കാണാനുള്ള, ഇപ്പം ഞാൻ കോളേജസിലാണ് അധികം പോയിട്ട് എല്ലാ പിള്ളേരും വിടൂല, അവരങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഡാൻസ് പെർഫോമൻസ് കാണാൻ വേണ്ടിയൊന്നുമല്ല, നമ്മൾ അവരുടെ കൂടെ ഇറങ്ങി ഒന്ന് ഡാൻസ് ചെയ്യുന്ന അതിൻ്റെ ഒരു മൂഡ് വേറെയാണ്. അവർ അത്രയും പേര് അവിടെ ഉള്ളൊരു 3000-4000 പേര് ഹാപ്പിയാവും. അപ്പോൾ ആ ഒരു സന്തോഷം എനിക്കും സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അത് എന്താ പറയാ, ചിലവർ കളിയാക്കി പറയും, അല്ലെങ്കിൽ ശരിക്കും ഡാൻസ് കളിക്കാൻ അറിയാത്ത ഒരാൾ സ്ഥിരമായി ഡാൻസ് കളിച്ച് വെറുപ്പിച്ചാലേ അത് മോശം കാര്യമാവുന്നു. നിരഞ്ജ് നന്നായി ഡാൻസ് കളിക്കാൻ അറിയാം, അവനെല്ലായിടത്തും കളിക്കുന്ന ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള മറ്റേ ഭയങ്കരമായിട്ട് അവന് പ്രോപ്സ് യൂസ് ചെയ്യുന്നത് കാണാം. അതായത് ഏതോ ദുബായിൽ എന്തോ ഒരു ദിവസം ഡാൻസ് കളിക്കുന്ന സമയത്ത് ഒരു സ്പീക്കറെ ചവിട്ടി സ്പീക്കർ അങ്ങോട്ട് മറിഞ്ഞ് വീഴാൻ പോയപ്പോഴത്തേക്ക് പുള്ളി അത് പിടിച്ച് വേറെ സ്റ്റെപ്പാക്കി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു അതായത് വെറുതെ ഡാൻസ് പഠിച്ചിട്ട് ഒന്നും ചെയ്യുന്നതല്ല, അറിയാം ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യാൻ പോലും അറിയാം. അതുകൊണ്ട് അത് നമ്മള് കണ്ടു നമ്മുടെ വടക്കൻ സെൽഫിയില് കൊറിയോഗ്രാഫറും കൂടിയായിരുന്നല്ലോ എന്നെ തല്ലേണ്ടത്. അത് അത് മിസ്റ്റർ അജു വർഗീസിനെയും നിവിൻ പോളിയും ഡാൻസ് കളിപ്പിക്കാൻ വേറെ ആരും, അത് ജോമോന്റെ ഒരു സജഷൻ ആയിരുന്നു. അതായത് ആ സോങ് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുന്നത് പെട്ടെന്ന് ഇൻഡോർ ഷൂട്ട് ചെയ്യുന്ന ഒരു പ്ലാൻ വന്നു. അപ്പൊ പെട്ടെന്ന് കൊറിയോഗ്രാഫറെ ഒന്ന് വിളിച്ചപ്പം അവിടെ നീ ഒന്ന് കുറച്ചൊന്ന് ഇവരൊന്ന് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പണ്ട് കോളേജിൽ പാർട്ട് ടൈം ആയിട്ട് കൊറിയോഗ്രാഫി ആയിരുന്നു പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെ വിളിച്ചു, ഇവർ വരണ്ടേ, ഇവരെ കൊണ്ട് ഇങ്ങനെയാണ് മറ്റേ 2 ദിവസം പ്രാക്ടീസ് സെഷനൊക്കെ വെച്ചു അവിടെ ഈച്ചയായിട്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഷൂട്ടിൻ്റെ അന്ന് രാവിലെ രണ്ടുപേരും ക്യാരമില് ഡ്രസ്സൊക്കെ ഇട്ടാളിയ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മറ്റേ ഇങ്ങനത്തെ സ്റ്റെപ്പൊക്കെ ഇട്ടു. അതൊരു ഫണ്ണായിരുന്നു. അത് ഞാൻ പിന്നീട് കൊറിയോഗ്രാഫി ഒന്നും നമ്മൾ പിടിച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഒരു ടീം ഉണ്ടല്ലോ, അതായത് നിവിൻ പോളി, അജു വർഗീസ്, നീരജ് മാധവ്, അത് ആ ഒരു ടീം വർക്ക്ഔട്ട് എന്ന് പറയുന്ന അതിന്റെ ഒരു റിസൾട്ട് കുറെ സിനിമകളിൽ നിങ്ങളുടെ കാണാനുണ്ട്. അതിനെ പറ്റി എന്താ പറയാ, ലൈക്ക് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, അതായത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഒരു ടീം വന്ന് ഒരു പടത്തിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് ആ പടത്തിന്റെ സക്സസിൽ റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ളത്? 100% ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ പടവും ടീം വർക്ക് കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ അതിന് ഈ പറയുന്ന പോലെ ഒരു ഭയങ്കര ഇമ്പാക്കബിൾ ടൈമിംഗ് ഉണ്ടാവും നമ്മളെല്ലാവരും തമ്മിൽ. നമ്മൾ വെറുതെ ഇരുന്നിട്ട് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ കൗണ്ടറുകളൊക്കെ വരും, ഏഹ് നമുക്ക് ഇൻഹിബിഷൻ ഇല്ല, നമുക്ക് ഭയങ്കര കൂളായിട്ട് പെർഫോം ചെയ്യാം. അതേപോലെ തന്നെ ശരിക്ക് സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിന് മുമ്പേ ഞങ്ങൾ തമ്മിൽ വളരെ ഈ പറഞ്ഞൊരു ഞങ്ങൾക്ക് രണ്ടുപേർക്കും അളി അടുത്ത പടം എന്തേ ഒന്നും ആയിട്ടില്ല അല്ലേ എന്ന് പറഞ്ഞിരിക്കുന്ന സമയം മുതൽ സത്യം പറയാണ്, എടാ സാറ്റലൈറ്റ് വാല് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തു, പക്ഷേ ഡയറക്ടർ സാറ്റലൈറ്റ് വാങ്ങിച്ചാലോ, സാറ്റലൈറ്റ് വാല് ഇല്ല എന്നുള്ള പേരിൽ നമ്മൾ പടത്തിൽ അഭിനയിപ്പിക്കുന്നില്ലെങ്കിൽ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന സമയം മുതൽ എനിക്ക് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ മെക്സിക്കൻ അപാരം എന്ന ഒരു പടം ഉണ്ടായപ്പോൾ ആക്ച്വലി ആ പടം സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ അത് പ്രൊഡ്യൂസർ ആവുന്നതിന് മുമ്പേ നമ്മൾ എല്ലാതിനത് ഇറങ്ങിത്തിരിച്ച ആൾക്കാരാണ്. അതായത് ആ അതിൻ്റെ പ്രൊമോ വീഡിയോ ഡയറക്ടർ സ്വന്തം കയ്യിൽ നിന്ന് കാശിട്ട് ഷൂട്ട് ചെയ്തതാണ്. ഞാനും ഇവനും ആദ്യമേ പ്രൊഡ്യൂസർ ആവുന്നതിന് മുമ്പേ ഡേറ്റ് ഒക്കെ കൊടുത്ത് നമുക്ക് ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിച്ച് പിന്നീടാണ് അനുപേട്ടൻ ഇത് പ്രൊഡക്ഷൻ ഓണാവുന്നത്, പ്രൊഡ്യൂസറൊക്കെ കിട്ടി അങ്ങനെയാണ് അത്. അപ്പം ആ ഒരു സൗഹൃദത്തിൽ നിന്ന് മാത്രമാണ് ആ പടം അത്രയും വലിയൊരു ജനകീയ പരിപാടിയായിട്ട് മാറിയതും. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സിനോട് വർക്ക് ചെയ്യാൻ തന്നെയാണ് ഇഷ്ടം. അപ്പൊ അതിനുള്ള സാധ്യതകൾ കൂടുതൽ ഉണ്ടാവട്ടെ എന്ന് തന്നെ ആണ് ആഗ്രഹിക്കുന്നത്. ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രേമിച്ച പെണ്ണിനെ തന്നെ കെട്ടി പ്രേമിക്കാൻ ചാൻസ് ഒന്നും ഇല്ല, പ്രേമമായിട്ട് കണക്റ്റഡ് ഒന്നും ഇല്ല. എന്നാലും രണ്ടുപേർക്കും ഞങ്ങൾ ഓരോ ലെറ്റർ പാഡ് തരുന്നു, അതില് ഇഷ്ടമുള്ള നമ്മുടെ ഇൻഡസ്ട്രിയിലെ ആർക്കെങ്കിലും ഒരു നായികയ്ക്ക് നിങ്ങൾ പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ്. ആളുടെ പേരല്ല, ആളുടെ പേരും വേണം,
മെസ്സേജ് അയക്കുക, ഐ മീൻ എഴുതുന്നത്, അവരുടെ പേരും വേണം, ആ മെസ്സേജും ഐശ്വര്യമായിട്ട് കൊടുത്തോളൂ. പിന്നെന്താ, ഞങ്ങള് ഈ നമ്മുടെ ഷോന്റെ റിഹേഴ്സലിന്റെ ഇടയിലൊക്കെ അല്ലേ കഷ്ടപ്പെട്ട് വന്നത്. ഏതെങ്കിലും നടിക്കും. ഇതില് വരെ കോപ്പി അടിയോ, ഇതെന്താ? ഇവിടെ ഡിലേ ആവും തോന്നും, അവിടെ പേജ് പേജ് ആണ് പൊക്കോണ്ടിരിക്കണന്നുള്ള കാര്യം മറക്കുക. അപ്പൊ രണ്ടുപേരും എഴുതി തീർത്തിട്ടുണ്ട്, നമ്മള് സ്വിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോ നീരജിന്റെ ലെറ്റർ ടോവിനോ വായിക്കും, ടോവിനോയുടെ ലെറ്റർ നീരജ് വായിക്കും. ആദ്യം ആർക്ക് വായിക്കണം? നീരജ് വായിച്ചോട്ടെ. ഇത് പക്ഷെ അന്യായമാണ്, മറ്റേ മാതൃത്വം തുളുമ്പ ആ കളി പിടിച്ച് ലവ് ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് ലെറ്റർ എന്നൊന്നും പറഞ്ഞില്ല, എന്റെ അടുത്ത് വെച്ചു ഒരു മെസ്സേജ് അല്ലേ നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുമോ? കൊണ്ട് ഇവിടെ ഇരുത്തിയിട്ട് ഒരു ലെറ്റർ ഒക്കെ എഴുതാൻ പറയുമ്പോ പ്രേക്ഷകർക്ക് അതിന്റേതായ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ആ പോട്ട് എന്തായാലും വായിച്ചു. ശരി, ഞാൻ വായിക്കാം. ഡിയർ ഡിയർ ഉർവശി ചേച്ചി, ഉർവശി ചേച്ചിക്കാണ്. ഐ ഹാവ് ബീൻ യുവർ ഫാൻ ഓൾവേസ്, ഓൾവേസ് വാണ്ടഡ് ടു വർക്ക് വിത്ത് യു. Finally got a chance to work with you in an extraordinary script. Fascinated by your acting always. Thanks for the tips. Thanks for being an inspiration. Waiting for the next schedule. Ayyo varan paray mari, thanks for the gossips. Is varu paray gossip edittu. Love, Tovino Thomas. Okay. Nannai. Eribo neerajinte letter Tovino vaikku. To Shraddha Kapoor. You were my big time crush, but it is too late already darling, because I just got married. But look at the bright side. We can still act together in a Bollywood movie someday. പക്ഷേ ഇനി ഞാനൊരു പെങ്ങളെ പോലെ കാണേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. വിത്ത് ലോട്ട്സ് ഓഫ് ലവ്, നീരജ് മാധവ്. സത്യമാണല്ലേ? തീർച്ചയായിട്ടും നീ അവളെ പെങ്ങളെ പോലെ കാണേണ്ടി വരും. വേറെ വഴിയില്ല. ആ കുഴപ്പമില്ലാണ്ട്. അതെ, ശ്രദ്ധാ കപൂർ. എന്തായാലും നമുക്ക് ശ്രദ്ധാ കപൂറിലേക്ക് ശ്രദ്ധാ കപൂറിന് ഇത് പറ്റിയൊന്ന് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കണേ. ടോവിനോ, ടോവിനോയുടെ കസിൻ ആണല്ലോ നിവിൻ പോളി. എന്റെ കസിന്റെ കസിൻ ആണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്യുമ്പോ ഇതിനെ കുറിച്ച്, അതായത് സിനിമയെ കുറിച്ച് കുറെ ചർച്ച ചെയ്യാറുണ്ടോ? അതോ നിവിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ട്? നിവൻ ഭയങ്കര സ്റ്റാർ ആണ്. ടോവിനോ വരുന്നതിന്റെ മുമ്പ് തന്നെ ഭയങ്കര ഒരു സ്റ്റാർ വാല്യൂ ഉണ്ടായിരുന്ന ഒരു ഒരു നടനാണ്. സോ ഹാസ് ഹി ഗിവൻ യു എന്തെങ്കിലും ഒരു അഡ്വൈസ് ഇതിലേക്ക് വരികയാണ്? പരമാവധി ഭയങ്കരമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള സിനിമ ഡിസ്കഷൻസിനേക്കാളും നമ്മള് നമ്മളെന്തെങ്കിലും വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. കുറെ കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ. സിനിമ സംസാരിക്കുന്ന എനിക്ക് തോന്നുന്നു വളരെ കുറവാണ്. ആമി എന്ന് പറഞ്ഞ സിനിമയില് മഞ്ജു ചേച്ചിന്റെ കൂടെ അഭിനയിച്ചു, അതിന്റെ കൃഷ്ണൻ അതാണല്ലോ ക്യാരക്ടർ. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ. അത് ആദ്യം ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാര്യം കമൽ സാർ ആ ക്യാരക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്ത നന്നാവുമോ? കാര്യം എന്താ വെച്ചാല് അത് ഭയങ്കര ഒരു ഗ്രേസ് വേണ്ട ഒരു ക്യാരക്ടറാണ്. അത് എഴുതി കാര്യം ഞാൻ വായിച്ചിട്ടുണ്ട് മാധവിക്കുട്ടിയുടെ പുസ്തകങ്ങളിൽ ഉള്ള ശ്രീകൃഷ്ണനെ പറ്റി. അപ്പോൾ ഞാൻ ചെയ്ത നന്നാവും എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു എന്നെ വിശ്വസിച്ചോളൂ, ധൈര്യമായിട്ട് വന്ന് അഭിനയിച്ചോളൂ. അങ്ങനെ പുള്ളി പറഞ്ഞു തന്നത് കൃത്യമായിട്ട് അതുപോലെ തന്നെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആ ക്രൂവും ഞാൻ ആകെ 6 ദിവസം ആ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് അവസാനത്തെ 6 ദിവസങ്ങളിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ആ സമയം കൊണ്ട് തന്നെ എനിക്ക് ആ ക്രൂവായിട്ടും ഒരു ഭയങ്കര ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. മഞ്ജു ചേച്ചിയായിട്ട് നേരത്തെ പരിചയമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വർഷം നാഫ അവാർഡ്സിനെ പോയപ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കര കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ഈ ആളുകൾ ഭയങ്കരമായിട്ട് നന്നായി എന്ന് പറയുമ്പോൾ ഞാനും ഒന്ന് ഞെട്ടി. കാര്യം ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് വൃത്തികേടാവരുത് എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുണ്ടെന്നല്ലാതെ എന്തെങ്കിലും ഒരു മാജിക് അതിൽ വർക്കൗട്ട് ആവുന്നു അല്ലെങ്കിൽ ആൾക്കാർ ഇത്ര അത് ഇഷ്ടപ്പെടും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ കുറേ പേര് മറ്റേ തമാശയായിട്ടാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ കൃഷ്ണനെ പ്രാർത്ഥിക്കുമ്പോൾ അവരോട് മുഖം ഓർമ്മ വരുന്നു എന്നൊക്കെ പറയുന്നത് തമാശയാണെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഭയങ്കര സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. നീരജ് ലാലേട്ടൻ്റെ ഒപ്പം ദൃശ്യത്തിൽ ആക്ട് ചെയ്തു. ലാലേട്ടൻ്റെ ഒപ്പം
ആക്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു നടനും ഇല്ല. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയും. വളരെ തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ ഞാൻ മെമ്മറീസ് എന്ന് പറഞ്ഞ പടത്തിൽ ആണ് ജിത്തു ചേട്ടൻ്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. അതിപ്പോൾ അതായത് പറഞ്ഞ രണ്ട് സീൻ ഉപേക്ഷിച്ചു, അതിൽ ഡയലോഗ് ഒരു സീൻ കഴിഞ്ഞപ്പം അടുത്ത സീനിലേക്ക് ഒരു ഡയലോഗ് ആഡ് ചെയ്ത് തന്നു. ഓ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ എന്തെങ്കിലും പ്രതീക്ഷയുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ അടുത്ത പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. പിന്നെ എനിക്ക് കിട്ടുന്ന കോൾ എന്ന് പറയുന്നത് ആശീർവാദ് പ്രൊഡക്ഷൻസിൻ്റെ മോഹൻലാൽ പ്രൊജക്ടിലേക്ക് ഒരു 18 ദിവസത്തെ ഡേറ്റ് ആണ്. ഞാൻ പറഞ്ഞു 18 ലാലേട്ടൻ്റെ കൂടെ ആദ്യമായിട്ട് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷേ എന്നാലും പറഞ്ഞാൽ തീരില്ല. ലാലേട്ടൻ്റെ കൂടെ ആദ്യമായിട്ട് ഉള്ളൊരു കൂടിക്കാഴ്ച സീൻ്റെ തൊട്ട് മുന്നെയാണ്. അപ്പോൾ ഞാൻ സാർ ഞാനിങ്ങനെ ഇന്ന ക്യാരക്ടർ ചെയ്യുന്നതാണ്, മുന്നേ അറിയാം, എനിക്കറിയാം, എങ്ങനെ അറിയാം, അസോസിയേറ്റ് പറഞ്ഞു, ശൈലക്സ് പറഞ്ഞു, നമ്മളെ പറ്റിയൊക്കെ ചോദിച്ചു. പിന്നെ നമ്മുടെ അടുത്ത് തമാശ പറയുന്നു, എന്താ പറയുക, നമുക്ക് ഇക്കിളിയാക്കുന്നു. ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മൾ ഇത്രയോ ചെറുപ്പം മുതൽ കണ്ടു വളർന്ന ഒരു ഇമേജ് ഇങ്ങനെ ഇത്രയും നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ അടുത്ത് തമാശ പറയുന്നു, നമുക്ക് സജഷൻസ് തരുന്നു, മോൻ്റെ മുഖം കാണണമെങ്കിൽ മോൻ്റെ ലൈറ്റ് ഇവിടെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓരോ സജഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു. പിന്നെ അങ്ങോട്ട് പൊളിയായിരുന്നു, എനിക്ക് മറക്കാൻ പറ്റാത്ത കുറേ ദിവസങ്ങളായിരുന്നു. അതിനുശേഷം അല്ലാണ്ട് ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എത്ര വർഷങ്ങൾക്ക് ശേഷം കണ്ടു കഴിഞ്ഞാലും ആ കാര്യങ്ങളൊക്കെ, അതായത് പീപ്പിൾ ഹു ഡോണ്ട് ഈവൻ മാറ്റർ, അതായത് നമ്മളങ്ങനെ പ്രത്യേകിച്ച് പ്രസക്തരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അല്ലാതെ ആണെങ്കിൽ പോലും അതൊക്കെ ഓർത്തിരിക്കുകയും അത് നമ്മളെ അടുത്ത് പറയുകയും റീകലക്ട് ചെയ്യും. അത് ഇപ്പോഴും എനിക്ക് ലാലേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് എനിക്ക് ആ മറ്റേ ഒരു മിനിറ്റ് എടുക്കും ഒന്ന് ആ ഫാൻ ബോയ് മൊമെന്റ് ഒന്ന് അതിജീവിക്കും. അപ്പൊ ഈ ഒരു മൊമെന്റിൽ ലൈക്ക് ഈ ഒരു ഫാൻ ബോയ് അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് ഫാൻ ഗേൾ മൊമെന്റ് അങ്ങനെ അല്ലെ, ആ ഒരു മൊമെന്റിൽ നീരജിന് തോന്നിയല്ലോ ലൈക്ക് ഈ ഒരു എന്റെ ഈ ഒരു കരിയർ ആണ് എനിക്ക് ആ ഒരു ഭാഗ്യം തന്നത്, ആ ഒരു മൊമെന്റിൽ ആരോടാണ് ശരിക്കും മനസ്സ് നിറഞ്ഞൊരു ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തോന്നിയത് ആരോടാണ്, ലൈക്ക് അല്ലെങ്കിൽ അതോ സ്വന്തം ഡിസിഷനോട് തന്നെയാണോ എനിക്ക് നന്നായി ഞാൻ ഈ കരിയർ ചൂസ് ചെയ്ത്, അല്ലെങ്കിൽ വാസ് ദേർ സംവൺ ടു ലൈക്ക് പ്രോത്സാഹനമായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നു എപ്പോഴും ഇതിനു വേണ്ടി മോട്ടിവേറ്റ്? എന്നെ ഓഡിഷന് ആദ്യത്തെ സിനിമയ്ക്ക് തള്ളിവിട്ടത് അമ്മയാണ്, അത് വൺ തിങ്. പിന്നെ ഈ പടത്തിലോട്ട് എത്താൻ കാരണമായത് ജീവൻ എന്ന് പറയുന്ന അസോസിയേറ്റ് ആണ്. അദ്ദേഹം മെമ്മറീസ് ത്രൂ ആണല്ലോ ഇതിലോട്ട് വന്നത്. അപ്പം ഞാൻ ദൃശ്യത്തിലേക്കുള്ള ഡിസിഷൻ ജിത്തു ചേട്ടൻ്റെ തന്നെയായിരുന്നു, വേറെ ആരും, പുള്ളി തന്നെ ഇതിനകത്ത് നിന്ന് പിക്ക് ചെയ്തെടുത്താണ് പുതിയൊരാളെന്ന്. അപ്പം ആ ജീവൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരു അസോസിയേറ്റ് ഡയറക്ടറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എടാ പൃഥ്വിരാജിൻ്റെ പടമാണ്, കോമ്പിനേഷൻ സീനൊക്കെ രണ്ട് സീനേ ഉള്ളൂ വരുന്നോ, രണ്ട് സീൻ കുഴപ്പമില്ല കോമ്പിനേഷൻ അല്ലേ, ഓക്കെ. അങ്ങനെ പോയി ആ ഒരു നിമിത്തമായത് ആ വ്യക്തിയാണ് ജീവൻ ജോജോ എന്ന് പറഞ്ഞ അസോസിയേറ്റ് ഡയറക്ടർ. അപ്പോൾ അദ്ദേഹത്തെയും ഭയങ്കരമായിട്ട്, പിന്നെ ജിത്തു ചേട്ടൻ പിന്നെ എന്നെ പിക്ക് ചെയ്തു പുള്ളിയുടെ അടുത്ത്. എപ്പോഴും എൻ്റെ എനിക്ക് ഓരോ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഓരോ പടങ്ങൾ, അതിനുശേഷം പിന്നെ എനിക്കൊരു ചേഞ്ച് ഓവർ എന്ന ക്യാരക്ടറായിരുന്നു ഊഴം എന്ന് പറഞ്ഞ സിനിമ, വേറൊരു കുറച്ചുകൂടെ സീരിയസ് ക്യാരക്ടർ ആയിരുന്നു. അപ്പോൾ അതൊക്കെയും ജിത്തു ചേട്ടൻ എപ്പോഴും തന്നെ ഇങ്ങനെ എൻ്റെ ഒരു ഫേവറേറ്റ് ഡയറക്ടർ. ടൊവിനോ, നമ്മുടെ മലയാള സിനിമയിൽ പല കാര്യങ്ങളും ലൈക് അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ് ടൊവിനോ എന്ന് ഒരു ടാഗ് വീണിട്ടുണ്ട്, നല്ല കാര്യമാണത്. സോ അതിനെ പറ്റി എന്താണ്, വിമർശനങ്ങളും ഒത്തിരി കേട്ടിട്ടുണ്ട്, സോ ഹൗ ഡു യു ഡീൽ വിത്ത്? സാധാരണ ആൾക്കാർ എങ്ങനെയാണോ അതിനെ ഡീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ. കാര്യം ഞാൻ അങ്ങനെ ഭയങ്കര ആന സംഭവങ്ങളൊന്നുമല്ല പറഞ്ഞേക്കുന്നത്, ഒരു കോമൺ മാൻ ചിന്തിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് അതേപോലെ തന്നെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ പലരും ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് അത് പറയാതിരിക്കുന്നു, ഞാൻ പക്ഷെ ആരെങ്കിലും പറയണ്ടേ എന്ന് വെച്ചിട്ട് ഞാൻ പറയുന്നു, അത്രയ്ക്കേ അതിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഈ ആരെങ്കിലും ഒരാൾ പറയുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും വിമർശനങ്ങൾ ഉണ്ടാവും. പിന്നെ ഈ വിമർശനങ്ങൾക്ക് പുറത്തൊരു ഷീൽഡൊക്കെ ആയിട്ട് നമുക്ക് അതിനിരിക്കാനൊന്നും പറ്റുന്നില്ല, ചിലത് കേൾക്കുമ്പോൾ വിഷമം തോന്നും, പക്ഷെ ചില സമയത്ത് തോന്നും അതിൻ്റെ പേരിൽ നമ്മളല്ലാതെ വേറൊരാളായിട്ട് ജീവിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് തോന്നും. ഭയങ്കര സിമ്പിളായിട്ട് സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെയാണോ അതിനെടുക്കുന്നത് അതുപോലെ തന്നെ എടുക്കുക, വിഷമം വരുമ്പോൾ വിഷമിച്ചിരിക്കുക, സന്തോഷം വരുമ്പോൾ സന്തോഷിക്കുക. ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സെൻസിബിൾ അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല, അത് തോന്നുന്ന കാലത്ത് ഞാൻ ഇതൊക്കെ പറയുന്നത് തീർത്താം. ടോവിനെ കുറിച്ച് എന്തെങ്കിലും ട്രോള് കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇഷ്ടംപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രോള് ഏതായിരുന്നു? അത് കുറേ ഉഗ്രൻ വിറ്റുകളൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, എനിക്ക് ഇഷ്ടമാണ് ട്രോളുകൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫേസ്ബുക്കിൽ കൊടുത്ത ഒരു മറുപടി, എനിക്ക് ഒന്ന് ഗപ്പി സിനിമയുടെ സമയത്തല്ലേ ആ ടിക്കറ്റിന്റെ കാശ് ഞാൻ തരാമെന്നോ അങ്ങനെ എന്തോ ഒരു, അതായത് ഈ പറയുന്ന ആ പറഞ്ഞ ഒരു വ്യക്തിക്ക് അവൻ ടിക്കറ്റ് എടുത്ത ഒരു 200 രൂപ ഭയങ്കര വലുതായിരിക്കും, എങ്കിൽ ഞാൻ അത് തിരിച്ചു കൊടുക്കാം എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ ഞാൻ നമ്മൾ ആരുടെയും
കളിയാക്കുക എന്നുള്ളതൊന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവൻ്റെ ആ 200 രൂപയേക്കാൾ ഒരുപാട് വാല്യൂ ഉണ്ട് ആ സിനിമയ്ക്കും അതിൻ്റെ പിന്നിലുള്ള എഫേർട്ടിനും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ പേഴ്സണലി നമുക്ക് ഇവരെ ആരെയും ഒരു ദേഷ്യവുമില്ല, ഒരു ഗ്രഡ്ജുമില്ല. എല്ലാവരോടും സി എല്ലാ സ്ട്രേഞ്ചേഴ്സിനോടും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ പലതും ഞാൻ സർക്കാസ്റ്റിക്കായിട്ടൊക്കെ പറയാറുള്ളൂ, അല്ലാതെ ദേഷ്യത്തിലൊന്നല്ല അത് പറഞ്ഞേക്കുന്നത്. പിന്നെ എനിക്ക് എന്തിനാണ് സ്ട്രേഞ്ചറിനോട് ദേഷ്യം തോന്നേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇങ്ങോട്ട് ദേഷ്യത്തിൽ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതിനോട് നമ്മളും ചൊടിച്ച് തിരിച്ച് പറഞ്ഞേക്കാം. അതും ഈ പറഞ്ഞ പോലെ ഒരു ലൈക്ക് എനി അതർ ഹ്യൂമൻ ബീയിങ് അത് പറഞ്ഞേക്കാം, അത്രേ ഉള്ളൂ. സെയിന്റ് ഒന്നുമല്ല പറഞ്ഞല്ലോ, ഞാൻ സെയിന്റ് ഒന്നുമല്ല. അപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ട്രോള് കേട്ടത് ഒരെണ്ണം അല്ലെന്ന്, കുറേ എണ്ണം ഉണ്ട്. അതിൽ ഉഗ്ര സാധനങ്ങളൊക്കെ വരും, പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഓർമ്മ വരുന്നില്ല. പക്ഷെ പണ്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു, ഈ മൊയ്തീനും കുറേ സിനിമകൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ ബി റൊമാൻറ്റിക് ഹീറോ എന്നുള്ള ടാഗ് ലൈൻ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു നിരാശ നമുക്ക് ടാഗ് ലൈൻ ആയിരുന്നു. അതായത് ഏതെങ്കിലും സിനിമയിൽ പ്രേമിച്ച പെണ്ണിനെ കിട്ടാതിരിക്കുന്നത് ടൊവിനോ ക്ലീഷയായി മാറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതൊക്കെ അതൊക്കെ ഭയങ്കര ഫണ്ണാണ്, അതൊക്കെ ഭയങ്കര ആ സെൻസിൽ നിന്ന് എടുക്കാനും പറ്റാറ്. നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഗോസിപ്പ് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടോ? ആ പല ഗോസിപ്പും കേൾക്കാം. ഇപ്പോൾ മറ്റേ യൂട്യൂബിൽ മറ്റേ മഞ്ഞ ഹെഡ്ലൈനൊക്കെ ആയിട്ട് കാണാം. ഇപ്പൊ ഞങ്ങൾ ഈ ഈ ഡിസ്റ്റൻസ് ഇല്ലേ, ഈ ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ കിട്ടി കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ മറ്റേ ഇതിങ്ങനെ ഒരു സാധനമൊക്കെ വരച്ചിട്ട് നീരജ് മാധവും ടോവിനോ തോമസും തമ്മിൽ എന്നൊക്കെ പറഞ്ഞ് വരും. ചിലപ്പോ ഇങ്ങനെ ചേർന്നിരുന്നു കഴിഞ്ഞാൽ ഓക്കെ, അതെ ഈ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ മതി. അപ്പൊ തന്നെ ഒരാളെ ഒരാളെ കേട്ടത് പറയാൻ പറ്റില്ല. അതുപോലെ ഇപ്പൊ കുറെ ഗോസിപ്പ് കേട്ടിട്ട്, അതായത് ഞാൻ എപ്പോഴും കേൾക്കുന്നതാണ് ടോവിനോ തോമസും നിവിൻ പോളിയും തമ്മിൽ എന്ത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു. ഞങ്ങളെന്തോ ഭയങ്കര ശത്രുക്കളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ആൾക്കാർ അതിനൊക്കെ വേണ്ടി എഫേർട്ട് എടുക്കുന്നല്ലോ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു അവാർഡ് ഫംഗ്ഷനിൽ ദുൽഖറും ഞാനും ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുമ്പോൾ നടുക്ക് ഇരുന്നിരുന്നത് ശ്രുതിഹാസൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ശ്രുതിഹാസൻ അവാർഡ് കൊടുക്കാനോ വാങ്ങിക്കാനോ എന്തിനു എഴുന്നേറ്റ് പോയി. കഴിഞ്ഞപ്പോൾ ഈ ഇവിടെ കസേര ഫ്രീ ആണ്. അപ്പോൾ ദുൽഖർ ഇപ്പുറത്തേക്ക് ഇരിക്കണമെന്ന്, അല്ല ഇനിയിപ്പോൾ ശ്രുതിഹാസൻ തിരിച്ചു, അവൾ തിരിച്ചു വന്നാൽ അപ്പുറത്ത് ഇരുന്നോട്ടെ, നീ ഇവിടെ ഇരിക്കില്ലേ, നാളെ ദുൽഖർ സൽമാനുണ്ട് ഒരു ദിവസം തമ്മിൽ എന്ത്, അതായിരിക്കും നെക്സ്റ്റ്. ഒരു കസേര നടുക്കിടാൻ മറ്റേ ഗ്യാപ്പ് ഇടാൻ പറ്റില്ല. അതാണ് അപ്പോൾ ഗോസിപ്പ് ഇഷ്ടം പോലെ വരും, അത് പിന്നെ നമ്മൾ അതിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. ഒരേടക്കുന്നത് നല്ലതല്ലേ, നമ്മൾ ഇങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ പറ്റി അല്ലെങ്കിൽ കുറച്ച് ഫേമസ് ആയ ആൾക്കാരെ പറ്റി അല്ലെങ്കിൽ ഗോസിപ്പ് വരാറുള്ളൂ. ആൾക്കാരുടെ തൊഴിലില്ലായ്മയാണ് ഞാൻ, അത് വേറെ ഒരു തൊഴിലില്ലെങ്കിലല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുണ്ടാക്കുകയും അതിനു വേണ്ടി എഫേർട്ട് എടുക്കുകയും പറഞ്ഞ് വരുമ്പോ അവരത് വെച്ച് കഴിഞ്ഞുകൂടി. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അത് അതുകൊണ്ട് ഇപ്പൊ നമ്മള് കാരണം കൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും ആർക്കെങ്കിലും അരി വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ സന്തോഷം. നമ്മളതിനെ എങ്ങനെ കാണുള്ളൂ, പലരും ഇപ്പോ അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിലെ ആക്ടേഴ്സ് നടന്മാർക്ക് നമ്മുടെ ടെലിവിഷനിൽ അവതാരകരായിട്ട് വരാനുള്ള ചാൻസസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ ഏറ്റെടുക്കുമോ? ഞാൻ സാധ്യത കുറവാണ്. ആണോ? രണ്ടുപേരും ഞാൻ നോട്ട് ഗുഡ് വിത്ത് എനിക്കുണ്ട് എന്ന് തോന്നുന്നില്ല. ഒരു ഡാൻസ് റിയാലിറ്റി ഷോയുടെ ജഡ്ജ് ആയിട്ട് പോകാൻ പറഞ്ഞാലോ? അതിപ്പം കുറച്ചുകൂടെ കഴിയട്ടെ അല്ലേ. നിങ്ങൾ രണ്ടുപേരും ചാനല്, കാരണം ചാനലിലൂടെ ആണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയാ ആൾക്കാർ എപ്പോഴും കാണുന്നത്. അപ്പൊ ഇഷ്ടമാണ് ചാനലിൽ ഇടയ്ക്കൊക്കെ വരാൻ ഇഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് വന്നേ പറഞ്ഞാൽ ഇവന് വേറെ പണിയൊന്നും ഇല്ലേ സിനിമയിൽ എന്ന് ചോദിക്കാതിരിക്കാൻ, അതുകൊണ്ട് അങ്ങനെ ഓവറായിട്ട് ചെയ്യില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ്, സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ്, എന്താ പറയുക, ഒരു ഒരു സ്റ്റാർഡമിലേക്ക് വന്നപ്പോൾ അതിൽ വന്ന ചേഞ്ചസ് ഡ്രസ്സിങ്ങിലൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഞങ്ങൾക്ക് ഇതുപോലത്തെ ബാഹുബലി ഡ്രസ് ഒന്നും കിട്ടിയില്ല. ബാഹുബലി ഡ്രസ് കിട്ടിയില്ല. ഡോക്ടർ സ്ട്രേഞ്ചിന് ഇതുപോലെ ഞങ്ങളുടെ അടുത്ത് നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് അവഞ്ചേഴ്സിനൊക്കെ, മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾ രണ്ടുപേരും അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഞങ്ങളുടെ എൻ്റെ ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇടുന്ന ഞാൻ കംഫർട്ടബിൾ ആവുക, അപ്പൊ കാണുന്നവരും കംഫർട്ടബിൾ ആയേക്കാം. അപ്പൊ അതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ പിന്നെ ഏതെങ്കിലും ഒരു ഒക്കേഷനിലേക്ക് പോകുമ്പോൾ ഒരു കല്യാണത്തിന് 3/4 ടീഷർട്ടോട് പോകില്ല, അതേപോലെ ബീച്ചിൽ പോകുമ്പോൾ സ്യൂട്ടും ഇട്ട് പോകില്ല. അപ്പൊ അത്രയും ഉള്ള ഒരു ഒരു അതാണ് ഫാഷൻ സ്റ്റേറ്റ്മെന്റ്. നീരജിനെ കണ്ട ഭയങ്കര സ്റ്റൈലാണെന്ന് തോന്നുന്നുട്ടോ, ഭയങ്കര ട്രാക്ക് പാൻസും ആങ്കിൾ ലെങ്ത് ഷൂസും ക്യാപ്പും. ഒരു സത്യം പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും അമ്മ ഷോന്റെ റിഹേഴ്സലിന്റെ ഇടയിൽ നിന്ന് വരികയാണ്. അപ്പം
അതുകൊണ്ടാണ് ഇത്രയും സിമ്പിൾ അല്ലെങ്കിൽ പക്ഷെ ഞാൻ ആക്ച്വലി അങ്ങനെയല്ല, ഞാൻ പണ്ട് മുതൽ എനിക്ക് ഔട്ട്ഫിറ്റ്സിനോട് ഇത്തിരി താല്പര്യമുള്ള ഒരാളാണ്. അതെ, ഷൂസും അതേപോലെ ഞാൻ പറയുന്ന എനിക്ക് ആ ഒരു എന്താ പറയാ ഒരു ഇച്ചിരി അപ്ഡേറ്റഡ് ആയിട്ട് പണ്ട് കോളേജ് മുതലേ നിൽക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ക്ലാസി മറ്റേ ജെന്റിൽമെൻ ഔട്ട്ഫിറ്റ് ഒരിക്കലും ഞാൻ ട്രൈ ചെയ്യാറില്ല, കാരണം മനസ്സുകൊണ്ടാണെങ്കിലും ഞാൻ ആദ്യമായിട്ടൊരു ഷൂട്ട് പ്രോപ്പർലി ഇടുന്നത് കല്യാണത്തിനാണ്, റിസപ്ഷനാണ്. അപ്പോഴാണ് കുഴപ്പമില്ലാതെ ചേരുമെന്ന് എനിക്ക് തോന്നിയത്. അതുവരെ ഞാൻ ഇച്ചിരി ഫങ്കി ആയിട്ടാണ് അധികം ഡ്രസ് അപ്പ് ചെയ്യുന്നത്. കളക്ഷനിൽ ഇപ്പൊ ആകെ മൊത്തം എത്ര ഷൂസ് ഉണ്ടാവും? കുറച്ചധികം എണ്ണിട്ടില്ല, ഒരു 10-100 എത്ര പാവങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാം. ഇല്ല ഇത് ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ഇവന് 100 ഷൂസ് എന്ന് പറയുമ്പോ ഫസ്റ്റ് വരാൻ പോകുന്ന കമന്റ് അതാണ്. ഞാൻ അതുകൊണ്ട് തന്നെ പറഞ്ഞു. പക്ഷെ ഞാൻ പറയട്ടെ, എനിക്ക് 100 ഷൂസ് ഒന്നും ഇല്ല, ഒരു 10-60 ഉണ്ടാവും. അതൊന്നും ഈ പറയുന്ന മറ്റേ ഗുച്ചി അല്ലെങ്കിൽ മറ്റേ എന്താണ് അങ്ങനത്തെ ബർബറി പോലത്തെ 50,000-30,000 ഒന്നും അല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രാൻഡ്. ഒരു 10-15 രൂപ ഇവന്റെ കല്യാണം ഒരു മറ്റേ പണിമുടക്ക് ദിവസവും ഹർത്താൽ ദിവസവും കണ്ടു. അപ്പോ ഞാൻ പറഞ്ഞടാ, പണിമുടക്കാനുള്ള കോഴിക്കോട് ഒരു വണ്ടി ഓടിച്ച് വന്നാൽ എടാ ഒരു പ്രശ്നമില്ലടാ എന്ന് പറഞ്ഞടാ. വണ്ടി എടുത്തിട്ട് കുറച്ചായിട്ടുള്ളൂ, ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണ്. കല്ലേറൊക്കെ കിട്ടിയാൽ ഞാൻ ഭയങ്കര മോശം, ഇല്ലടാ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ പറയുന്ന എന്നാ എക്സ്പെൻഡ് ഇങ്ങോട്ട് വിട്ടേക്ക് എന്നെ പിക്ക് ചെയ്യാനായിട്ട്. അല്ലല്ലേ പ്രശ്നമാണ് പ്രശ്നമാണ്. അല്ല അതെന്താ വെച്ചാൽ എന്റെ വണ്ടി എന്റെ കല്യാണത്തിന് ഓടണ്ടാ, ഞാൻ പോകുമ്പോ വേണമല്ലോ. അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിനക്ക് വിട്ടത്. ഒരു ലാസ്റ്റ് സെഗ്മെന്റ് ആണത്. ലാസ്റ്റ് സെഗ്മെന്റില് ഈ ഒരു ബോളില് കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്, ചില പേരുകളുണ്ട് ഈ പേപ്പേഴ്സില്. നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുടെയൊക്കെ തന്നെ പേരുകളായിരിക്കും. അപ്പോ ഒരു പേരെടുക്കുക, രണ്ടുപേരും ഓരോ പേരെ. ആ എന്നിട്ട് ആ പേരില് ആരാണെന്ന് വെച്ചാ അവരെ കുറിച്ച് ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറയണം. ഓക്കെ, ഉള്ള കാര്യമാണോ അതോ? അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപോലെ ചെയ്യാം. ശരി, ഇവരുടെ പേരൊക്കെ എറിയിക്കോളൂ. ഒരിക്കലും ഇല്ല അങ്ങനത്തെ സാഹസം ഞങ്ങൾ കാണിക്കാൻ തോന്നുന്നുണ്ടോ? ഇപ്പൊ എന്നെ എനിക്ക് തരുമോ? എടുത്തോളൂ, ഇവിടെ ചോദിക്കണം. ഭാര്യയും കൂടെ തരാം. ഞാൻ ഒരു സെക്കൻഡ് കണ്ടത് ശ്രദ്ധിച്ചത്. സ്വന്തമായിട്ട് BMW ഉള്ള ആളാ, എന്നിട്ട് ഇവിടെ നിന്ന് കടം മേടിച്ചോണ്ട് വേണം ഭാര്യയ്ക്ക് കൊടുക്കണേ. BMW ലോണിലാണ്, ഇവിടെ ആരെങ്കിലും കൊടുക്കാനായിരിക്കും. എനിക്കൊരു കറക്കം പേരെ കിട്ടിയിരുന്നു, പ്രത്യേകിച്ച് മസാല അല്ലാണ്ട് ഫഹദ് ഫാസിലാണ്. ഫഹദ് ഇപ്പോഴുള്ള യങ്സ്റ്റേഴ്സിലെ ഏറ്റവും നല്ല ആക്ടറാണ്. എനിക്ക് ഇപ്പോ എന്താ പറയാ, നമ്മളെ ഓരോ തവണയും സ്ക്രീനിൽ കാണുമ്പോ ഞാൻ ഒട്ടും എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല, പുകഴ്ത്തി പറയാനാണ് നിങ്ങൾ പറഞ്ഞതെങ്കിലും ഒട്ടും എക്സാജറേറ്റ് ചെയ്യുന്നതല്ല. ഓരോ തവണയും ഓരോ ക്യാരക്ടറായിട്ട് വരുമ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അതുപോലെയൊക്കെ ആവണം എന്ന് ആഗ്രഹം തോന്നിപ്പിക്കുന്ന തരം ഒരു ആക്ടറാണ്. ഞാൻ മുമ്പും പലപ്പോഴും പല വേദികളിലും പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ഫഹദ് ഉള്ളൊരു വേദിയിൽ ഓപ്പൺ സ്റ്റേജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫഹദിൻ്റെ ഭയങ്കര ഫാനാണെന്ന്, ഫഹദിൻ്റെ ആക്ടിങ്ങിൻ്റെ ഭയങ്കര ഫാനാണെന്ന്. ഞങ്ങൾ ഒരുമിച്ച് ആകെ ഒരു സിനിമയിൽ, അതും ഞാനൊരു ഗസ്റ്റ് അപ്പിയറൻസ് ആണ് അതിനകത്ത് ചെയ്തത്, മൺസൂൺ ലാംഗ്വേജ് എന്നുള്ള സിനിമയിൽ. അത് തന്നെ എനിക്ക് ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഇതിപ്പം പറഞ്ഞത് വളരെ നോർമൽ ആയിട്ട് പറഞ്ഞു, ഓക്കെ എന്ന ഒരു മനസ്സിൽ നിന്ന് വന്ന സാധനമാണ്. ഇനി ഭയങ്കര അതിഭീകരമായിട്ട് പുകഴ്ത്തണം, ഒരു രണ്ടുപേരെയും പുകഴ്ത്തിയാലും മതി. ഇത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫഹദിന്റെ മൂക്കുകുത്തി പ്രധാന നടനും സംവിധായകനും ഒക്കെയാണ്. അതെ, അത് തന്നെ. മലയാളത്തിൽ ഇപ്പോൾ ഉള്ളതിൽ യങ്സ്റ്റേഴ്സിൽ ഏറ്റവും നല്ല നടനാണ് എന്ന് പറയുന്നത് തന്നെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള സംഭവമാണ്. അപ്പൊ പിന്നെന്താണ് ഇപ്പൊ ഇപ്പൊ ഇനിയും ഈ പറയുന്ന പോലെ ഒരു എന്താ പറയാ ആരെങ്കിലും ആയിട്ട് ഞാൻ കോമ്പീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് ഒരു എന്താ പറയാ അതുപോലെ ആവാൻ ഓടി ഒപ്പം എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഫഹദ് ഫാസിൽ. ഞാൻ ഓക്കെ, ആദ്യം ആസിഫ് ബ്രോന്റെ കൂടെ ഞാൻ ഒരു പടം ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, സപ്തമശ്രീ തസ്കര. ഈ പറഞ്ഞ പോലെ എൻ്റെ എനിക്ക് വേറൊരു ബ്രേക്ക് ആയിരുന്നൊരു പടമായിരുന്നു. ഏറ്റവും എൻ്റെ ഒരു ജനകീയമായിരുന്ന ക്യാരക്ടറായിരുന്നു നാരായണൻകുട്ടി. അപ്പോൾ ആ സമയത്ത് ആ പടത്തിൽ ഞങ്ങൾ 7 പേരുണ്ട്. അപ്പം ഞാനായിരുന്നതിൽ ഏറ്റവും ജൂനിയർ. അപ്പോൾ ആ സമയത്ത് എന്താ പറയുക, ആസിഫ് ബ്രോ ഒരു ഒരു ബ്രദറിനെ പോലെ എനിക്ക് കുറച്ചും കൂടെ
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരാളായിട്ട് പുള്ളിയായിരുന്ന ആ പടത്തിലുണ്ടായിരുന്നു. ഭയങ്കര ഒരു ഇത്രയും ജോവിയലായിട്ടുള്ള ഒരാളെ ഞാൻ എപ്പോഴും ഏത് സമയത്തും പുള്ളി പുള്ളിയെ ചിരിച്ചോണ്ടേ കാണാറുള്ളൂ. ആസിഫ് അലി, ആസിഫ് ബ്രോ, നിങ്ങളുടെ ആ താടി, ആ മുടി, ആ ചിരി, അല്ല ഞാന് പുള്ളി ചിരി. പിന്നെ ഞാൻ പറയാം, എനിക്ക് തോന്നു യങ്സ്റ്റേഴ്സിലെ ഏറ്റവും ആദ്യം ഒരു സ്റ്റാർഡമിലെത്തിയ ആള് അല്ലേ ആസിഫ് അലി ആയിരുന്നു. അപ്പം തീർച്ചയായിട്ടും ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഈവൻ നിവിൻ അവരൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ ആ ഒരു സ്റ്റാർ ആയിട്ട് ഇപ്പോഴും ആ ഒരു സംഭവം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളാണ്. ഇപ്പോഴും ഏറ്റവും യങ് ആയിട്ട് ആ എനിക്ക് തോന്നുന്നു ആ ഗ്രൂപ്പ് ഓഫ് യങ് ആർട്ടിസ്റ്റിൽ ഏറ്റവും യങ് ആയിട്ട് ഇപ്പോഴും കണ്ടാ തോന്നുന്നു. ഇനി പ്രായം കൊണ്ട് അത്രയും ആണെന്ന് എനിക്ക് തോന്നുന്നു, അത്ര ഏജ് ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം എന്താ പറയാ, ഇനിയിപ്പോ എന്താ പറയാ, ഭയങ്കര ചുള്ളനാണ്. Thank you so much. Malabar Gold and Diamonds presents Nakshathrathilakkam, co-produced by Nirapara and Fog Perfume Body Spray. ഞങ്ങളുടെ ഈ ഷോയിൽ വന്ന് ആദ്യത്തെ എപ്പിസോഡ് ഇത്രയും ഗംഭീരമാക്കി തന്ന രണ്ടുപേർക്കും വളരെ 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 നന്ദി. ഇത്രയും ഒരു എന്താ പറയാ, ഇന്ന് പറഞ്ഞ പോലെ വെട്ടി തുറന്ന് രണ്ടുപേരും ഇങ്ങനെ ഭയങ്കര ആൻസേഴ്സ് വന്നിട്ടുണ്ട് എല്ലാത്തിനും. ടൊവിനോ ഈ ലെറ്ററിൽ മാത്രം കുറച്ചൊരു ഡിപ്ലോമാറ്റിക് ആയിട്ട് പോയി, പക്ഷെ എന്നാലും ഇനി സീരിയസ് ആയിട്ട് ഒരു കാര്യമാണ്, നിങ്ങൾ രണ്ടുപേരെയും തന്നെ ഫസ്റ്റ് എപ്പിസോഡ് കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ടാണ് ഇത് ഇത്രയും പോസിറ്റീവ്, ജോവിയൽ, എനർജറ്റിക് ആയിട്ട് പോയത്. അതിപ്പോ ഞങ്ങള് മലബാർ ഗോൾഡിന് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇല്ല, അതൊക്കെ നിങ്ങളുടെ വെറും ദുരാഗ്രഹങ്ങൾ മാത്രമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആകപ്പാടെ ഞങ്ങൾ തരാൻ പോകുന്നത്. നന്ദി, നമസ്കാരം, സന്തോഷമുണ്ട്. താങ്ക്സ് ഫോർ ഹാവിങ് മീ. താങ്ക്യൂ. നമ്മൾ രണ്ടുപേരെ ചൂസ് ചെയ്തു. വി ഓൾസോ ഹാഡ് ഫൺ. താങ്ക്യൂ. അടിപൊളി.